ഇപ്പം നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ ഭാരം എത്ര ഉണ്ടെന്ന് ഡോക്ടർ ചോദിക്കുകയാണ്, കുട്ടിക്ക് ജനിച്ചപ്പോൾ എത്ര ഭാരം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മമാർക്ക് അറിയാൻ പറ്റത്തില്ല. അതേസമയത്ത് അമ്മമാർക്കും അല്ല അച്ഛന്മാർക്കും കുട്ടി ജനിച്ച നാളറിയാം, ജനിച്ച സമയം അറിയാം. പക്ഷേ ഈ ജനിച്ച നാളിനും സമയത്തിനും യഥാർത്ഥത്തിൽ കുട്ടിയുടെ ഭാവി വികാസത്തെ സംബന്ധിച്ചോ ബുദ്ധിശേഷി വികാസത്തെ സംബന്ധിച്ചോ യാതൊരു സ്വാധീനവും ഇല്ല. കുട്ടിയെ സംബന്ധിച്ചൊരു നല്ല ഭാരം, കുറഞ്ഞതൊരു 2.5 kg വെയിറ്റോടുകൂടി ജനിക്കുക എന്ന് പറയുന്നത് ഒരു ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെയാണ് കുട്ടിയുടെ വികാസശേഷികൾ വികസിച്ചു വരുന്നതിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഒരു കുട്ടി സംസാരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. കുട്ടി സംസാരിച്ച് തുടങ്ങുന്നത് പ്രായത്തിൽ സംസാരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് 1 വയസ്സിൽ അച്ഛ അമ്മ കാക്ക പൂച്ച ചേച്ചി എന്നൊക്കെ പറഞ്ഞുള്ള കോമൺ ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ പറയുന്നത് 1 വയസ്സിലാണ് സംസാരിച്ച് തുടങ്ങുന്നത്. ഇവിടെയും ഒരു പ്രധാനപ്പെട്ട കാര്യം അച്ഛന്മാരോടും അമ്മമാരോടും ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി എപ്പോൾ സംസാരിച്ച് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം വികാസ നാഴികക്കല്ലുകളെക്കുറിച്ചിട്ട് ജനനഭാരത്തെക്കുറിച്ചും ഒക്കെ സമൂഹത്തിൽ വലിയ തോതിൽ നല്ല രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയാൽ, അവയർനെസ് അവബോധം സൃഷ്ടിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ചൈൽഡ് റെയറിങ്ങിലേക്കും ഒരു ചൈൽഡ് ശിശുപരിപാലനത്തിലേക്കും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു വികാസഘട്ടം കുട്ടിക്ക് പ്രായത്തിനനുസൃതമായ വികാസഘട്ടം ആർജിക്കുന്നതിനും കുട്ടിക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയെ നമ്മൾ അച്ഛനമ്മമാർ പുതിയ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ടുന്നത് കുട്ടി ജനിച്ചപ്പോഴെത്ര ഭാരം ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധിക്കണം. കുട്ടി സംസാരിച്ച് തുടങ്ങിയത് എത്ര വയസ്സിലാണ് സംസാരിച്ച് തുടങ്ങിയത്, 1 വയസ്സിൽ അച്ഛ അമ്മ എന്നൊക്കെ സംസാര വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാവിയുടെ എല്ലാ തരത്തിലുള്ള വികാസ വെല്ലുവിളികളുടെയും ഒറ്റ സൂചനയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടിയുടെ സംസാരശേഷി വികസിച്ചു വന്നത് എപ്പോൾ ഏത് പ്രായത്തിലെന്നുള്ളതാണ്. സംസാരശേഷി താമസിച്ച് വരുന്നത് പലവിധങ്ങളായ വികാസ വൈകല്യങ്ങളുടെ ആദ്യത്തെയും വളരെ സൂക്ഷ്മമായിട്ടുമുള്ള സൂചനയാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ കുട്ടി സംസാരിച്ച് തുടങ്ങിയത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാന നാഴികക്കല്ലാണ്. അത് മാതാപിതാക്കൾ അതേക്കുറിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ സംസാരശേഷി താമസിക്കുന്ന ചില വികാസ വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ സൂചിപ്പിക്കാം. ബുദ്ധി വൈകല്യം, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് സംസാരിക്കാൻ താമസിച്ചായിരിക്കും സംസാരിച്ച് തുടങ്ങുന്നത്. അതേപോലെ ഓട്ടിസം, കുട്ടി സംസാരിക്കാൻ താമസിച്ചായിരിക്കും സംസാരിച്ച് തുടങ്ങുന്നത്. അതുപോലെ പഠന വൈകല്യമുള്ള കുട്ടികളെ നമ്മൾ ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പഠന വൈകല്യം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പഠനത്തിൽ പുറകിലെന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ വീണ്ടും ആദ്യം നോക്കുന്നത് കുട്ടിയുടെ ഡെവലപ്മെൻ്റൽ പ്രോസസ്സ് എങ്ങനെ ട്രാക്ക് ചെയ്ത് എവിടെ എങ്ങനെയായിരുന്നു ഏത് രീതിയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളത് സംബന്ധിച്ച് അമ്മമാരുമായിട്ട് അച്ഛന്മാരുമായിട്ട് സംസാരിച്ച് നമ്മൾ കുട്ടിയുടെ ബാല്യകാലത്ത് ഏറ്റവും ശൈശവകാലത്തിലുള്ള വികാസ പ്രക്രിയ വിലയിരുത്തും. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പഠന വൈകല്യമുള്ള കുട്ടികളെ വിലയിരുത്തുമ്പം അവരുടെ ആദ്യകാല ശൈശവ വികാസത്തെ സംബന്ധിച്ചിട്ട് വിലയിരുത്തൽ നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയും സംസാരിക്കാൻ കുട്ടി താമസിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംസാരിക്കാൻ കുട്ടി താമസിച്ച് തുടങ്ങുന്നത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ കുട്ടിക്ക് പിന്നെ സംസാര വൈകല്യമാകാം, ബുദ്ധി വൈകല്യമാകാം, ഓട്ടിസത്തിൻ്റെ ആദ്യ സൂചനയാകാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് കുട്ടിയുടെ തലച്ചോറിന് ചില സവിശേഷതകളുണ്ട്. കുട്ടിയുടെ തലച്ചോർ, ഇത് സയൻസാണ്. അപ്പോൾ കുട്ടിയുടെ തലച്ചോറിന് ചില സവിശേഷതകളെന്ന് പറഞ്ഞാൽ കുട്ടി ജനിക്കുമ്പം കുട്ടിക്ക് ഒരു 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ടാകും ഒരു തലച്ചോറിൽ. 100 ബില്യൺ ന്യൂറോൺസ്. അതുപോലെ ഓരോ ന്യൂറോണുകളും 15,000 വിവിധ ന്യൂറോണുകളുമായി നെറ്റ്വർക്കിംഗ് ഫോർമേഷൻ ഉണ്ടാകും. ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്നാണ് അതിന് പറയുന്നത്, നെറ്റ്വർക്കിംഗ്. അങ്ങനെയാണ് ബ്രെയിൻ വികസിച്ച് വരുന്നത്. അപ്പോൾ കുട്ടിക്ക് ആദ്യ ഘട്ടങ്ങളിലുള്ള വികാസ വൈകല്യങ്ങൾ, സംസാര വൈകല്യമാണെങ്കിലും സംസാരക്കുറവാണെങ്കിലും ആദ്യ ഘട്ടങ്ങളിലുള്ളത് തന്നെ ആദ്യമേ തന്നെ കണ്ട് തിരിച്ചറിഞ്ഞ്, പ്രത്യേകിച്ചൊരു 3 വയസ്സിനകത്ത് തന്നെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് സംസാര വൈകല്യത്തിനും സംസാരത്തിൻ്റെ കുറവിനുമുള്ള സൈക്കോസോഷ്യൽ സ്റ്റിമുലേഷനും അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയിൽ ഭാവിയിലുണ്ടാകുന്ന വൈകല്യങ്ങൾ, ഉണ്ടാകാവുന്ന വൈകല്യങ്ങളുടെ തീവ്രത കുറച്ചു കൊണ്ടുവരുന്നതിന്, ഒരുപക്ഷെ നിയന്ത്രിക്കുന്നതിനും നമുക്ക് കഴിയും ഇന്ന് ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് ആദ്യ യങ് പേരൻസിനോട് പറയാനുള്ളത്, നമ്മളുടെ കുട്ടി എപ്പോൾ സംസാരിച്ച്, ശരിക്കും പറഞ്ഞാൽ യങ് പേരൻസിനോടല്ല പറയേണ്ടുന്നത്, കല്യാണം കഴിക്കാൻ പോകുന്ന നവ വധുവരന്മാരോട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. ഒരു പ്രീ മാരിറ്റൽ
കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നേരത്തെ കുട്ടി കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ചുള്ള സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻസ്, വിവിധ തരത്തിലുള്ള തെറാപ്പി ചികിത്സാ രീതികളൊക്കെ നൽകി നമുക്ക് കുട്ടിയെ എന്നാൽ കാലേക്കുട്ടി തന്നെ നമുക്ക് നല്ല രീതിയിൽ വികസിപ്പിച്ച് വളർച്ചയും വികാസവും നല്ല രീതിയിൽ പുരോഗമിച്ച് കൊണ്ടുവരുന്നതിന്, ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് ഈ രീതിയിലുള്ള ഇടപെടൽ സഹായിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.